പാലക്കാട് എം പി ആയി ഇരുന്ന ഷാഫി പറമ്പിൽ വടകരയിലെ എം പി ആയി മാറിയിട്ടും പാലക്കാട്ടെ പിടിവിടാൻ ഷാഫി തയ്യാറായിട്ടില്ല. തന്റെ നോമിനിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് ഇറക്കി പോര് നയിക്കുമ്പോഴും വലിയ തോതിൽ പാലക്കാട് ഡി സി സിയുടെ മേൽ പിടിമുറുക്കാനുള്ള ഷാഫിയുടെ ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ വെല്ലുവിളി നേരിട്ടിരിക്കുന്നത്. കെ എസ് യുവിലെ പല നേതാക്കളും രാജിവെച്ച സംഭവം ഇന്നലെ പുറത്തു വന്നിരുന്നു. 21 കെ എസ് യു നേതാക്കളാണ് പാലക്കാട് ജില്ലയിൽ നിന്നും രാജിസന്നദ്ധത അറിയിച്ച് അല്ലെങ്കിൽ രാജിക്കത്തുമായി രാജി അപേക്ഷയുമായി രംഗത്ത് വന്നത്. ഇവരെല്ലാവരും ഷാഫി പറമ്പലിൻ്റെ നോമിനികളായിരുന്നു. ഇവർ ഷാഫിക്കുള്ള പിൻബലം അവിടെ ഉറപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ നാടകമായിരുന്നു എന്നാണ് കോൺഗ്രസ് പാലക്കാട് കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വിവരം. കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിർത്തുന്നത് വഴി ഷാഫി പറമ്പിലായിരിക്കും പിൻസീറ്റ് ഭരണം നടത്തുക എന്നുള്ള കൃത്യമായ നിലപാട് കൂടിയാണ് ഇവിടെ പുറത്തു വരുന്നത്. എന്നാൽ വി ടി ബൽറാം, എം തങ്കപ്പൻ, എൽ ഷൽജാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പേരുകൾ ഉയർന്നു വന്നത് ഷാഫിയെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ വടകരയെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാകും. എന്നാൽ വീണ്ടും പഴയ തട്ടകത്തിലെത്തി പഴയ കോട്ട നിലനിർത്തിക്കൊണ്ട് കൃത്യമായ ഒരു അജണ്ടയോടുകൂടി വലിയൊരു കോക്കസ് കളിക്കാണ് അവിടെ തയ്യാറെടുക്കുന്നത് എന്നുള്ളത് വലിയ അപകടം സൃഷ്ടിക്കും. പാലക്കാട്ട് നിന്നും കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് വരേണ്ട നേതാവ് രാഹുൽ മാങ്കുട്ടം മാത്രമല്ല, വി ടി ബൽറാം അവിടെ സ്ഥിര സാന്നിധ്യമാണ്. ഇത്തരം നേതാക്കളെ തകഴ്ഞ്ഞുകൊണ്ടുള്ള മുന്നോട്ടുള്ള ഇത്തര ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് തൻ്റെ നോമിനികളെ തിരികെ കയറ്റിക്കൊണ്ട് കോൺഗ്രസ് ഗ്രൂപ്പ് കളിച്ച് നേതാക്കന്മാർ കൊണ്ടുവരുമ്പോൾ അവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിലെ ജനാധിപത്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ കഴിവുള്ള യുവാക്കളെയും ജനപ്രതിനിധികളാകേണ്ടവരെയും തികച്ചും തഴഞ്ഞുകൊണ്ടുള്ള ഇത്തരം നേതാക്കളുടെ നിലപാടുകളും വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എം പി ആയി പ്രവർത്തന മണ്ഡലം വടകരയിലേക്ക് മാറിയിട്ടും പാലക്കാട് പിടിമുറുക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അഥവാ ഡി സി സി രംഗത്ത് വരുന്നത്. ഇവർ ശക്തമായി തന്നെ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് വരുന്നത്. ഷാഫിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. ഷാഫിയുടെ നോമിനിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ ഒരു വിഭാഗം പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് രംഗത്തെത്തി. സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറി വി ടി ബൽറാം, ഡി സി പ്രസിഡന്റ് എ തങ്കപ്പൻ, കെ എസ് യു മുൻ ജില്ലാ പ്രസിഡന്റ് പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ ഷജിത് കുമാർ എന്നിവരുടെ പേരുകൾ കൂടി ഡി സി സി കെ പി സി സിക്ക് നൽകിയത് ഷാഫിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വലിയ തോതിൽ ഇവർ നടത്തിയ നീക്കങ്ങൾക്കുള്ള തിരിച്ചടിയാണ്. ഷാഫി പറമ്പിൽ വീണ്ടും അവിടെ ഒരു സമാന്തര ഭരണം, അതായത് പിൻസീറ്റിൽ നിന്നുള്ള ഒരു ഡ്രൈവിംഗ് നടത്താനുള്ള ശ്രമം അവിടെ നടത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും പാലക്കാടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും അവിടുത്തെ നേതാക്കളെയും അവഗണിച്ചുകൊണ്ട് ഷാഫിക്ക് എത്രത്തോളം മുന്നോട്ട് പോകാനാകും? ഷാഫി പറമ്പിൽ വടകരയിൽ തൻ്റെ പ്രയത്നങ്ങൾ തുടരട്ടെ, തൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കട്ടെ, അവിടുത്തെ പുരോഗതിപരമായ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകട്ടെ, അവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകട്ടെ, അവർക്ക് നല്ലൊരു ഭാവി നമുക്ക് ആശംസിക്കാം. എന്നാൽ വിട്ടുപോകുന്ന സ്ഥലവും വിടാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ വീണ്ടും അവിടെ ബലം പ്രയോഗിച്ച് നിൽക്കുന്നത് എങ്ങനെയാണ്, ഏത് തരത്തിലാണ് നമുക്ക് അംഗീകരിക്കാനാവുക? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വലിയ തോതിലുള്ള പ്രതിസന്ധിയായിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തുക. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം കൃത്യതയോടുകൂടി പ്രവർത്തിക്കാനെന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാനുള്ളത്.